സ്പോർട്സ് ഡ്രാമ ചിത്രങ്ങളിൽ രജിഷ വിജയൻ മികച്ച അഭിനയ പാടവം പുറത്തെടുക്കുന്നത് കാണാറുണ്ട്. ഫൈനൽസിന് പിന്നാലെ രജിഷ നായികയായി എത്തിയ കോക്കോയിലും ഇത് കാണാം. രജിഷയുടെ ചുമലിൽ സിനിമയെ ഒന്നടങ്കം താങ്ങി നിർത്താതെ വിവിധ കഥാപാത്രങ്ങളിലേക്കും ഹൃദയസ്പർശിയായ മുഹൂർത്തങ്ങളിലേക്കും ചാലി കീറി ഒഴുക്കാൻ രചയിതാവ് കൂടിയായ സംവിധായകൻ രാഹുൽ റിജി നായകർക്ക് സാധിച്ചിരിക്കുന്നു. അത് തന്നെയാണ് കോക്കോയുടെ കരുത്തും. വിഷുദിനത്തിൽ ഏക റിലീസായി പ്രേക്ഷകർക്ക് മുൻപിൽ എത്തിയ ചിത്രം സ്വപ്നങ്ങളെ പാതിയിൽ ഉപേക്ഷിക്കേണ്ടി വരുന്നവർക്ക് ചെറു നൊമ്പരവും സ്വപ്നത്തിലേക്ക് കുതിക്കുന്നവർക്ക് പ്രചോദനവുമാകുന്ന ഹൃദ്യമായ ചലച്ചിത്രം എന്ന് ഒറ്റവാക്കിൽ ഈ സിനിമയെ വിശേഷിപ്പിക്കാം. മരിയ ഫ്രാൻസിസ് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് രാജ്യാന്തര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കണമെന്ന സ്വപ്നത്തിലേക്ക് കുതിക്കുന്ന ഒരു അത്ലറ്റാണ്. പക്ഷേ വിധി അതിന് അനുവദിച്ചില്ല. മരിയയ്ക്ക് ദേശീയ ചാമ്പ്യൻഷിപ്പിൽ പോലും അവസരം ലഭിച്ചില്ല. അത് കഴിവിൽ പിന്നോട്ടായതുകൊണ്ടായിരുന്നില്ല. ഒടുവിൽ തന്റെ സ്വപ്നങ്ങളെ പാതിയിൽ ഉപേക്ഷിച്ച് വിവാഹിതയാകുന്നു. കുടുംബജീവിതത്തിലേക്ക് ഒരുങ്ങിയ മരിയ വീണ്ടും കായിക രംഗത്തേക്ക് എത്തുന്നു. അത്ലറ്റായിട്ടായിരുന്നില്ല പുതിയ വരവ്, പകരം ഒരു തുരുത്തിലെ സർക്കാർ ഗേൾസ് സ്കൂളിൽ കായിക അധ്യാപികയായിട്ടായിരുന്നു. തുരുത്തിനപ്പുറത്തേക്ക് മക്കളെ എത്തിക്കാൻ വിദ്യാഭ്യാസത്തിന് അപ്പുറം ഒന്നുമില്ല എന്ന് കരുതിയവരാണ് അവിടുത്തെ മാതാപിതാക്കൾ. ആ സ്കൂളിലെ വിദ്യാർത്ഥികൾ ഇടവേളകളിൽ കളിച്ചിരുന്ന കൊക്കോ എന്ന കളിയിലൂടെ അവരെ പുതിയ സ്വപ്നങ്ങളിലേക്ക് എത്തിക്കുകയാണ് മരിയ ടീച്ചർ. മരിയ ഫ്രാൻസിസ് എന്ന കൊക്കോ കോച്ചായി എത്തുന്നത് രജിഷ വിജയനാണ്. ചടുലമായ താളത്തിൽ മുന്നോട്ടു പോകുന്ന ഒരു പതിവ് സിനിമയല്ല കൊക്കോ. പ്രധാന കഥാപാത്രങ്ങളെ ഈ കളിയുമായി ബന്ധിപ്പിക്കുന്ന വൈകാരിക നിമിഷങ്ങളെ ഹൃദയസ്പർശിയായി അവതരിപ്പിക്കുന്ന പതിഞ്ഞും കുതിച്ചും പായുന്ന ഒരു പേസാണ് ചിത്രത്തിനുള്ളത്. മാസ്റ്റർ ക്രാഫ്റ്റ്സ്മാൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന സംവിധായകന് തന്നെയാണ് ആദ്യ സല്യൂട്ട്. അല്പമൊന്ന് പിഴച്ചാൽ കണ്ണീർ സീരിയലിന്റെ നിലവാരത്തിലേക്ക് വീണു പോകാമായിരുന്ന ചിത്രത്തെയാണ് ആഹ്വാന മികവിനാൽ നിരാശപ്പെടുത്താത്ത ഒരു സ്പോർട്സ് ഡ്രാമയായി സംവിധായകൻ രാഹുൽ റിജി നായർ മാറ്റിയത്. പ്രധാന കഥാപാത്രമായി എത്തിയ രജിഷയ്ക്കൊപ്പം ഒരു സീനിൽ വന്നു പോകുന്ന അഭിനേതാക്കൾ പോലും മികച്ച പ്രകടനം കാഴ്ചവെച്ച ചിത്രം കൂടിയാണ് ഇത്. കരിയറിൽ അടയാളപ്പെടുത്താവുന്ന മികച്ച കഥാപാത്രമായി മരിയ ഫ്രാൻസിസിനെ മാറ്റുവാൻ രജിഷയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അഞ്ജു എന്ന പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച മമിത ബൈജുവും മരിയയുടെ അച്ഛൻ കഥാപാത്രമായി എത്തിയ വെട്ടുകിളി പ്രകാശും ഒറ്റ സീനിൽ ഞെട്ടിച്ച ജിയോ ബേബിയും അഞ്ജുവിന്റെ അച്ഛൻ കഥാപാത്രത്തെ അവതരിപ്പിച്ച കലാകാരനും ഒപ്പം കോക്കോ ടീമിലെ അംഗങ്ങളായി എത്തിയ കുട്ടികളും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഒരു അഭിനേതാവിന്റെ മികച്ച പ്രകടനത്തെ ക്യാമറയ്ക്ക് മുന്നിൽ എത്തിക്കുന്നതിൽ വിജയിച്ച സംവിധായകനാണ് രാഹുൽ എന്നതിൽ തർക്കമില്ല. വൈകാരിക നിമിഷങ്ങളെ പ്രേക്ഷക മനസ്സിനെ സ്പർശിക്കുന്ന വിധത്തിലും കായിക നിമിഷങ്ങളെ ത്രസിപ്പിക്കുന്ന അനുഭവമാക്കുന്നതിലും സിദ്ധാർത്ഥ പ്രദീപിന്റെ സംഗീതം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഒരുപിടി ഗാനങ്ങളും ചിത്രത്തിനായി സിദ്ധാർത്ഥ ഒരുക്കിയിട്ടുണ്ട്. ഗിമിക്കുകളില്ലാത്ത ക്യാമറ കാഴ്ചകൾക്ക് തന്നെയാണ് ടോബിൻ തോമസിന്റെ ഛായാഗ്രഹണ സൗന്ദര്യം. ഒരു സ്പോർട്സ് ഡ്രാമയെ അതിന്റെ എല്ലാ ചടുലതയോടും കൂടി സ്ക്രീനിലെത്തിക്കാൻ ടോബിന് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ എഡിറ്റർ ക്രിസ്റ്റി സെബാസ്റ്റിയനും അഭിനന്ദനം അർഹിക്കുന്നു. പതിവുകൾക്ക് അപ്പുറത്തേക്ക് സഞ്ചരിക്കുമ്പോഴാണ് ഒരു സിനിമ അതിന്റെ ക്ലീഷകളെ കുടഞ്ഞെറിഞ്ഞ് പ്രേക്ഷകനോട് കൂടുതൽ അടുക്കുന്നത്. എന്നാൽ ഇതിന് ഏറെ പരിമിതികളുള്ള വിഭാഗമാണ് സ്പോർട്സ് ഡ്രാമ. അവിടെയാണ് കൊക്കോ വേറിട്ട് നിൽക്കുന്നത്. പ്രേക്ഷകർക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു കായിക ഇനമൊന്നുമല്ല കൊക്കോ. എന്നിരിക്കലും പ്രേക്ഷകർക്ക് അപരിചിതത്വം തോന്നാതെ അവരെ ഈ ചിത്രത്തോടും ഈ കായിക ഇനത്തോടും ചേർത്ത് നിർത്താൻ സംവിധായകനും അണിയറ പ്രവർത്തകർക്കും സാധിച്ചിട്ടുണ്ട്. തോറ്റുപോകുന്നവന്റെയും സ്വപ്നങ്ങളെ പാതിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നവന്റെയും നൊമ്പരങ്ങളെ കൂടെ കൂടെ അടയാളപ്പെടുത്തുന്നുണ്ട് കൊക്കോ. വിജയിക്കുന്നവന്റെ കോൾമെയർ കൊള്ളിക്കുന്ന കഥകളെ തേടിയെത്തുന്നവർക്കുള്ളതല്ല ഈ സിനിമ. എന്തായാലും മികച്ചൊരു ചിത്രം തന്നെയാണ് കൊക്കോ. എല്ലാവരും തിയേറ്ററിൽ നിന്ന് തന്നെ ആസ്വദിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. Thank you.